ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രസമാണ്. രസം എങ്ങനെ? രസത്തിന് ആവശ്യമായ സാധനങ്ങൾ: കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, രണ്ട് വറ്റൽ മുളക് എടുത്തിരിക്കുന്നത് കടുക് താളിച്ചിടാനാണ്. പിന്നെ രണ്ട് തക്കാളി, ഒരു തൊണ്ടൻ മുളക്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് പുളി വേണം. പിന്നെ നമുക്ക് മസാലകൾ, ആവശ്യമായ മസാലകൾ: കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇത് വന്നിട്ട് മുളക് തല്ലി വെച്ചിരിക്കുന്നതാണ്, മുളക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് വന്നിട്ട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അതിന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കായം. ഇത്രയും സാധനമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്ത ഒരു തവ അടുത്തടുപ്പിൽ വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ച് എടുക്കണം. കടുക് തളിച്ചിടാൻ വേണ്ടി കൊച്ചുള്ളി സെപ്പറേറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിനാണ് നമ്മൾ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്ത സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ിരിക്കുന്നത് അപ്പോഴും നമുക്ക് ഉള്ളീന് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉള്ളി മൂപ്പിച്ചിടയാണ്. അതിനുള്ള നമുക്ക് സെപ്പറേറ്റ് തവയിൽ തന്നെ അത് തയ്യാറാക്കണം. എന്നിട്ട് അടുത്ത ഇപ്പുറത്തെ തവയിൽ നമ്മൾ കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളിയുമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് മൂപ്പിച്ച് നമ്മൾ അതിലിടുമ്പോൾ അവസാനം ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് രസത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ രസം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കണം. ഈ രസം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം. ഇത് ഉള്ളി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മളിത് എന്ന് വെച്ചാൽ രസം ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ല. അതിനാണ് ഞാൻ ഇതിൽ സെപ്പറേറ്റ് ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഈ ഉള്ളി. എന്നിട്ട് നമുക്കിപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്കൊരു വെന്ത് കിട്ടണം. തക്കാളി മുളകും ഇട്ട് കൊടുക്കാം. തൊണ്ടൻ മുളക് ഇട്ട് കൊടുക്കാം. അതൊരു പെട്ടെന്ന് ആ രസം ആയിക്കോളും. നമ്മൾ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. തക്കാളി എപ്പോഴും നമ്മൾ രസത്തിന് കട്ട് ചെയ്യുമ്പോഴും കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് അതെല്ലാം ആ ജ്യൂസി രൂപത്തിലായി കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കഷ്ണമായിട്ട് തന്നെ അത് കിടക്കരുത്. അപ്പോൾ രസത്തിന് അതിൻ്റെതായ ടേസ്റ്റ് വരത്തില്ല. ഇത് മൂത്ത് വരുന്നുണ്ട്. നല്ല ഒരു ബ്രൗൺ കളറാക്കി ഇതിനെ സെപ്പറേറ്റ് എടുത്ത് മാറ്റണം. എന്നിട്ട് അത് നമ്മൾ വേറെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അവസാനം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോഴും ഒരു അതിന് പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ രസത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ആൾക്കാരും ഉണ്ടാക്കുന്ന രസത്തിന് വ്യത്യാസമുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി തക്കാളി ഒന്ന് ഇതായി വരുന്നുണ്ട്. നമുക്ക് തക്കാളി പെട്ടെന്ന് ഇതൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ നമുക്കൊരു അടപ്പ് വെച്ച് അങ്ങനെ അടച്ച് കൊടുത്താൽ മതി. അടച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് സമയം എടുക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതാ ഇവിടെ ഇതാ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പറ്റൽ മുളകും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി അടുപ്പ് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ആണ്
ജീരകപ്പൊടി ഞാൻ പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പൊടിച്ചിട്ട് നമ്മൾ ഇത് ഈ ചെറിയ ജാറിൽ ആക്കുന്നതിന്റെ കാരണം നമ്മളെല്ലാം പൊടിച്ചതിന് ശേഷം എല്ലാം ഒരുമിച്ച് അങ്ങ് തട്ടിയിടാൻ പാടില്ല. അപ്പോൾ ആ സ്മെല്ലുകളെല്ലാം അങ്ങ് പോകും. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് മറ്റതിനെ നമ്മൾ പ്ലാസ്റ്റിക് കവറിലാക്കി നല്ല രീതിയിൽ അടച്ച് കണ്ടെയ്നറിൽ ഇടണം. എന്നിട്ട് നമുക്ക് ഈ പിന്നെ ഇച്ചിരി പോലും മുളക് പൊടി ഇത് തല്ലി പൊടിച്ചത് മറ്റേ ഈ പൊടിച്ചെടുത്തതല്ല നമ്മൾ അതിൻ്റെ ഇതായിട്ട് എടുക്കത്തില്ലേ തല്ലി എടുക്കത്തില്ലേ അതിന് പകരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിന് രസപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള പൊടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം തന്നെ മസാലകളെല്ലാം നല്ല വാങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാം. ഏത് പാചകം നമ്മൾ ചെയ്താലും മസാലകളുടെ ആ മണം ഒന്ന് മാറിക്കിട്ടുന്നതിൻ്റെ നമ്മളിങ്ങനെ ചെയ്യണം. ഒരു പച്ച മണം ഉണ്ടാകും അതിന് അതൊന്ന് മാറിക്കിട്ടണം. അപ്പം നമ്മളിതാ ഇതിപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി പുളി, ആ പുളി നമ്മൾ അത് നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചിട്ട് ഇനി നമുക്ക് തീ നല്ല രീതിയിൽ വെച്ച് കൊടുക്കാം. ആദ്യം തീ കുറച്ചാണ് വച്ചിരുന്നത്. തീ ഒന്ന് കൂട്ടി വെച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇച്ചിരി കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ എങ്കിലും നമുക്ക് രസത്തിന് നല്ല ഒരിത് കിട്ടുള്ളൂ. ഒരു കത്തി വേണ്ട. രസത്തിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രസത്തിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉപ്പ്. കറക്റ്റിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി. കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ മൂപ്പ് വെച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. രസം റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഈ മൂപ്പിച്ച് വച്ചിരിക്കുന്ന ഇതുകൂടെ ഇട്ട് കൊടുക്കാം. രസം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് മല്ലിയില കൂടെ നമ്മൾ ചേർത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളി ഉള്ളിയും ആ വറ്റൽ മുളകും കൂടെ അവസാനം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. രസം ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോഴും ഓക്കെ.
രസം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.